യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ദൈവവചനത്തെ അങ്ങേയറ്റം വിലയോടും സ്നേഹത്തോടും കൂടെ കാണുന്നവരെ, നിങ്ങളെല്ലാ ദിവസവും വചനം കേൾക്കുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, ഒരുമിച്ച് കൂടുന്നതിലുള്ള സന്തോഷവും പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും ഒക്കെ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും വളരെ പ്രാർത്ഥനയോടും ബഹുമാനത്തോടും കൂടെയാണ് കാണുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ, ദൈവാനുഗ്രഹമുള്ളൊരു സമയമാകട്ടെ, ദൈവാനുഗ്രഹമുള്ള മിനിറ്റുകളും മണിക്കൂറുകളുമാകട്ടെ. ഇന്ന് ദിവസം നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളിന്ന് കേൾക്കുവാൻ, ഞാൻ നിങ്ങളും ഇന്ന് കേൾക്കുവാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം 5:25-27 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം വളരെ സുപരിചിതമാണ്. അവിടെ എഴുതിയിട്ടുള്ളത്, 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ആ വാക്യം എഴുതിയതിന് ശേഷം 26-ാമത്തെ വാക്യം ഒരു പ്രത്യേക രീതിയിലാണത് പരാമർശിച്ചിട്ടുള്ളത്. ഞാനൊന്ന് വായിക്കാം. പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും, എല്ലാ വാക്കുകൾക്കും ഒരു പ്രത്യേക ഗൗരവം കൊടുത്തിട്ടുണ്ട്. പല വൈദ്യന്മാരുടെ അടുത്തുപോയി, ഒരാളുടെ അടുത്തല്ല, പലരുടെയും അടുത്തുപോയി, പല മരുന്നുകൾ കഴിച്ചു, അങ്ങനെ വളരെ കഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അപ്പം ഒന്നും മിച്ചമില്ല. ഇനി ചികിത്സിച്ച് ചികിത്സിച്ച് മരുന്ന് മേടിച്ച് വൈദ്യന്മാരെ കണ്ട് ഡോക്ടർമാരെ കണ്ട് ഒരു പ്രയോജനവും കിട്ടിയില്ല എന്ന് മാത്രമല്ല, കൈവശമുള്ളത് മുഴുവൻ, പണമായിട്ടുള്ളത്, സമ്പത്തായിട്ട് മുഴുവൻ തീർന്നു. ഇപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ശരീരത്തിനാണെങ്കിൽ സൗഖ്യം ഉണ്ടായിട്ടുമില്ല, പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമായി. സ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല. സ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇന്ന് നിങ്ങളുടെ സ്ഥിതി എന്താണ്? നിങ്ങളുടെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ, മക്കളുടെ എല്ലാം ഒരു സ്ഥിതിയുണ്ട്. സമ്പത്തിൻ്റെ ഓരോരു പറയാറില്ലേ, എൻ്റെ സാമ്പത്തികത്തിൻ്റെ സ്ഥിതി ഇത്ര മോശമാണ്, എൻ്റെ സ്ഥിതി വളരെ മോശമാണ്, അറിയില്ലാഞ്ഞിട്ടാണ് എന്നെ, എൻ്റെ സ്ഥിതി വളരെ മോശമാണ്, ഞാൻ ആകെ പിടുത്തപ്പെട്ട് നിൽക്കുകയാണ്, എനിക്ക് ആകെ എന്തു ചെയ്യണമെന്നറിയില്ല. ചിലർ പറയാറുണ്ട്, ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ ദിവസമയത്തൊന്നും എന്നോട് മിണ്ടരുത്, എല്ലാം നഷ്ടമാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള മാനോവിചാരങ്ങൾ ഉണ്ടാവുക. അങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോഴും അവിടെ ഒരു വാക്ക് എനിക്ക് സ്വാധീനം ചെലുത്തി, മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമായി. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സാഹചര്യം ഇന്ന് കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ സാഹചര്യം കൂടുതൽ മോശമാവുകയാണല്ലോ, എൻ്റെ സാമ്പത്തികത്തിൻ്റെ കാര്യം കൂടുതൽ മോശമാവുകയാണല്ലോ, മക്കളുടെ സ്വഭാവം കൂടുതൽ മോശമാവുകയാണല്ലോ, എൻ്റെ രോഗം കൂടുതൽ മോശമാവുകയാണല്ലോ, ദൈവമേ ആ ബന്ധം കൂടുതൽ മോശമാവുകയാണല്ലോ എന്താണോ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ കൂടുതൽ മോശമാവുകയാണ്, ഇത് കൈവിട്ടു പോവുകയാണ്, എന്തു ചെയ്യണമെന്നറിയില്ല എന്ന നിലയിൽ നിങ്ങൾ പകച്ചു നിൽക്കുന്നത്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി ചെയ്തതിനെക്കുറിച്ച് 27-ാമത്തെ വാക്യം, അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു, അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ മാത്രം അത് ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അത്ഭുതത്തിന് കാരണമായ സംഭവം ഇതാണ്, യേശുവിലുള്ള വിശ്വാസം. നിങ്ങൾക്ക് ഈ വചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, നിന്റെ സ്ഥിതി മോശമാവുകയില്ല, നിന്റെ സ്ഥിതി മെച്ചപ്പെടും, നിന്റെ ജീവിതം മാറും, നിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. ഈ സ്ത്രീ ഇത്രയൊക്കെ സാഹചര്യമായിരുന്നിട്ടും അവളോട് പറഞ്ഞത് എന്താ നോക്കൂ, ഞാൻ രക്ഷപ്പെടിയേല, ഇനി എൻ്റെ രോഗം മാറില്ല, ഞാൻ മരിക്കുകയുള്ളൂ, ഇനി എനിക്ക് വീട് പോലും ഉണ്ടാകില്ല, സമ്പത്ത് പോകും, ഇനി ഞാൻ എവിടെ കിടന്ന് അന്തി ഉറങ്ങും, വല്ല അഗതിമന്ദിരത്തിൽ പോയേക്കാം, ഇതൊന്നുമല്ല പറഞ്ഞത്, ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ സൗഖ്യം പ്രാപിക്കും. അത് അവൾ ആരോടാ പറഞ്ഞത്? അവളോട് തന്നെ അവളുടെ മനസ്സിൽ പറഞ്ഞ കാര്യമാണത്. അതാണ് വിശ്വാസം. നിങ്ങളാദ്യം നിങ്ങളോട് തന്നെ പറഞ്ഞ്, എൻ്റെ സ്ഥിതി മെച്ചപ്പെടും, എൻ്റെ കാര്യങ്ങൾ അനുഗ്രഹമാകും, എൻ്റെ ഈ രോഗം സൗഖ്യമാകും, എൻ്റെ ഇന്നത്തെ കുറവുകൾ പരിഹരിക്കും,
എൻ്റെ കുടുംബജീവിതം അനുഗ്രഹമാകും, എൻ്റെ ശുശ്രൂഷ അനുഗ്രഹമാകും. ഇത് നാട്ടുകാരോടല്ല പറയേണ്ടത്, അയൽവാസിയോടല്ല, അടുത്തിരിക്കുന്ന ആൾ. ആദ്യം ഒരാൾ അയാൾ അയാളോട് തന്നെ, ഞാൻ എന്നോട് തന്നെ പറയേണ്ട വിശ്വാസത്തിൻ്റെ വാക്കാണ്. അവൾ ഈ രക്തസ്രാവക്കാർ സ്വന്തം അവളോട് പറഞ്ഞു, ഞാൻ സൗഖ്യം പ്രാപിക്കും, എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊന്നും എനിക്ക് വിഷയമല്ല, അതൊക്കെ മാറി വരും, എൻ്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അങ്ങനെയാണ് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടതും സൗഖ്യം അനുഭവിച്ചതും. അവൾ വിശ്വസിച്ച സമയം അവളുടെ വിടുതലിൻ്റെ സമയമാണ്. അവൾ വിശ്വസിച്ച സമയം അവളുടെ ജീവിതത്തിൽ മെച്ചപ്പെടുന്ന സാഹചര്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേട്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ്, എൻ്റെ സ്ഥിതിയൊക്കെ ഇങ്ങനെയൊക്കെ മാറാൻ പോകുന്നില്ല, എൻ്റെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, എൻ്റെ രോഗ സൗഖ്യമാകില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകില്ല, അവരുടെ വിവാഹം നടക്കത്തില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറയാതെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എൻ്റെ സാഹചര്യങ്ങൾ മാറ്റം വരുത്തും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എൻ്റെ ദൈവം എന്നെ കടാക്ഷിക്കാതിരിക്കില്ല, എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തെ കൈവിടത്തില്ല, എൻ്റെ കുടുംബം അനുഗ്രഹമാകും, എൻ്റെ ആരോഗ്യം സൗഖ്യമാകും, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകും. ഓരോ വിവിധ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പറ, എൻ്റെ ഭാവി അനുഗ്രഹമാകും, എനിക്ക് വിജയിക്കാൻ പറ്റും. ഈ വിശ്വാസം നിന്നെ പടുത്തുയർത്തും, ഈ വിശ്വാസം നിന്നെ ഉയർത്തി പണിയാനിട വരും. ഹാലലൂയ. അങ്ങനെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ലക്ഷക്കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങളുണ്ട്, അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എത്ര ദൂരത്തുള്ള ആളാകട്ടെ, അടുത്തുള്ള ഒരാളാകട്ടെ, ചിലപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള ഒരാളായിരിക്കാം, ദൂരെയുള്ള ഒരാളായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനത്തിലൂടെ ഇവരെ അനുഗ്രഹിക്കണമേ. ഈ സ്ഥിതി വളരെ മോശമായ നിലയിലുള്ളവരുണ്ട്, അവരുടെ സ്ഥിതിയെ മെച്ചപ്പെടുത്തണമേ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹമാക്കണമേ. അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകണമേ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹമാകണമേ. അവരുടെ ശുശ്രൂഷ ജീവിതം അനുഗ്രഹമാകണമേ. അവരുടെ ആത്മീയ ജീവിതം ബലപ്പെടണമേ. അവരുടെ ആത്മവിശ്വാസത്തിൽ അവരുടെ ആഴം വർദ്ധിപ്പിക്കണമേ. ദൈവാനുഗ്രഹം ഉണ്ടാകണമേ. ദൈവ കടാക്ഷം ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവ് ഇവരിൽ നിറയണമേ. ദൈവശക്തി വ്യാപരിക്കണമേ. ഈ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. ഈ ശുശ്രൂഷ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഈ ആത്മീയ കാര്യത്തെ അനുഗ്രഹമാക്കണമേ. പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പത്താത്ത മരണത്തിൽ നിന്നും, രോഗങ്ങളിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയട്ടെ. നിങ്ങളുടെ പരീക്ഷയിരുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകട്ടെ. വിവിധ ഇൻ്റർവ്യൂകൾ എല്ലാം അനുഗ്രഹമാകട്ടെ. നിങ്ങൾക്ക് മെച്ചപ്പെട്ട സാഹചര്യമുണ്ടാകട്ടെ. മെച്ചപ്പെട്ട ഒരു ജീവിതമുണ്ടാകട്ടെ. ഒരു നന്മകോട് ജീവിതത്തിൽ വന്നു ചേരട്ടെ. ഒരു നന്മ കൂടി ജീവിതത്തിൽ വന്നു ചേരട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഈ ആലയത്തിൽ വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാം, തലേ ദിവസമേ വരാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ വചനം കേൾക്കാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. സാധിക്കുന്നിടത്തോളം ആളുകളിൽ അറിയിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരാകാം. ഒരുപാട് പേർ ഈ വചനം കൊണ്ട് ജീവിക്കുന്നു, പ്രതീക്ഷയോടെ ജീവിക്കുന്നു, അനുഗ്രഹത്തോടെ ജീവിക്കുന്നു. സന്തോഷവും സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും നിങ്ങളെ അറിയിക്കുന്നു. നാളെ 5:00 കാണുന്നതുവരെ ദൈവം നമ്മെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കട്ടെ. ആമേൻ.